സ്വാഗതം. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാബ്രഡോറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ഒരു ദിവസം മുതൽ ജനിച്ച അന്ന് മുതൽ 45 ദിവസം വരെയുള്ള കെയറിംഗ് ആയിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഒരു ലാബ്രഡോർ പപ്പിയെ ജനിച്ചു കഴിഞ്ഞാൽ 45 ദിവസം വരെയുള്ള കെയറിംഗ് ആണ് മുമ്പ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു ലാബ്രഡോറിന്റെ പപ്പിയെ നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലോട് കൊണ്ടുവരികയാണ്. അപ്പോൾ സാധാരണ എന്താ വെച്ചാൽ ബ്രീഡർമാരായിരിക്കും 1 to 45 days ഉള്ള കെയറിങ് കാര്യങ്ങളൊക്കെ അവരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് ഞാനിപ്പോൾ ഒരു പപ്പിയെ വാങ്ങിച്ചു, 30-ാമത്തെ ദിവസം ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക, 30 ദിവസം പ്രായമുള്ള പപ്പിയെ വാങ്ങും, അല്ല അതിന് മേലോട്ടേക്കായിരിക്കും അവർ കൊടുത്തു തുടങ്ങുക. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം എമർജൻസി ആയിട്ട് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അർജൻറ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സഞ്ജീവേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ സഞ്ജീവേട്ടൻ്റെ അടുത്ത് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ലിറ്റേഴ്സും കിടപ്പുണ്ട്, നല്ല പല ഏജിൽ കാണിക്കാൻ പറ്റുന്ന ലിറ്റേഴ്സും ഇപ്പോൾ കിടപ്പുണ്ട്. സോ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് പറയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ സഞ്ജീവേട്ടൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോണേ. ഇപ്പോൾ എത്ര ലാബ്രഡോർ ഉണ്ട് സഞ്ജീവേട്ടാ നമുക്ക്? ഇപ്പോൾ എനിക്ക് മൊത്തം കൂടെ ഒരു 15 ഉണ്ട്. 15 ലാബ്രഡോർ ഉണ്ട്, പപ്പീസ് വേറെ. അപ്പോൾ നിലവിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ പല ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജീവ് ഐശ്വര്യമായിട്ട് തുടങ്ങുമല്ലേ? പിന്നെന്താ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഞ്ജീവേട്ടൻ്റെ പേര്, സഞ്ജീവേട്ടൻ എവിടെയാണ് സ്ഥലം, സഞ്ജീവേട്ടൻ എന്താണ് ചെയ്യണേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അതുപോലെ നമ്മുടെ കെന്നലിൻ്റെ നെയിം പുതിയതായിട്ട് നമ്മൾ കെന്നൽ ഒന്ന് ചെയ്ത് ഒരു ഒഫീഷ്യലി ഒരു എന്താ പറയുക ഒരു സംരംഭം ആയിട്ട് തന്നെ വരാൻ പോവാണ്. അതെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ പേര് സഞ്ജീവ്. എൻ്റെ സ്ഥലം പന്തളത്തിൻ്റെ അടുത്ത് തുമ്പമൺ നോർത്ത് അമ്പലക്കടവിന് സമീപം കലാവീതി എന്ന് പറയും. അപ്പം കോട്ടയം സൈഡ് അല്ലെങ്കിൽ കോഴഞ്ചേരി സൈഡിൽ നിന്ന് വരുന്നവർക്ക് അതുവഴി റൂട്ടുണ്ട്. എലവന്തിട്ട വഴി പന്തളത്തിന് ഈസി ആക്സസ് ആണ്. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടുന്ന് വീട് വരെ 12 കിലോമീറ്ററാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഇപ്പം സെൽഫ് എംപ്ലോയിഡ് ആണ്. എനിക്കിത് തന്നെയാണ് ഒരു പാഷനാണ്, അല്ലാതെ വേറെ ജോബായിട്ടൊന്നും ഇല്ല. ഇപ്പം നിലവിൽ നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമായി തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ബിസിനസ്സും കൂടെയാണ്. ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ 8 ലാബ്രഡോർ ആയിരുന്നു നമ്മൾ ഇതുണ്ടായത്. ഇപ്പൊ 15 ലാബ്രഡോർ ആയിരുന്നു. നമ്മളെ കെന്നൽ നെയിം ഒന്നുകൂടി പറയാൻ പറ്റുമോ? ബ്ലൂ മെഡോസ് കെന്നൽ എന്നാണ് ഞാനിപ്പോ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, ബ്ലൂ മെഡോസ് കെന്നൽ. അപ്പൊ ഇതിൽ എത്ര മെയിൽ ഉണ്ട്? ബ്ലൂ മെഡോസിൽ ഇപ്പൊ എത്ര മെയിൽ ഉണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട്? ഇപ്പൊ എനിക്ക് പഴയതും പുതിയതും എല്ലാം കൂടെ 5 മെയിലുണ്ട്. 5 മെയിലുണ്ട്. എത്ര ബാക്കിയല്ലേ ഫീമെയിൽസ്? അതെ, ഫീമെയിൽസ്. എല്ലാം പല പല ലൈൻസും കാര്യങ്ങളൊക്കെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. പല പല എന്താ പറയാ ഹെഡ് പ്രൊഫൈല്, ഓരോ ലാബിനും ഓരോ ലൈൻസിനും ഓരോ പ്രത്യേക ഷേപ്പ് ഉണ്ട്. ചില ആളുകൾ കുറച്ച് ഹെഡ് ബൾക്കി ആയിരിക്കും, കുറച്ച് ഫേസ് ആയിരിക്കും, ചിലതിന് കുറച്ച് ഫേസ് നീട്ടമുള്ളതായിരിക്കും. ഹെഡ് പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് പ്രൊഫൈലുകളുള്ള ലാബ്രഡോർ ആണ് ഈ ലൈൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനൊക്കെ ഓരോ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല ടൈപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഓരോരുത്തർക്കും ഓരോ ക്യൂട്ട്നെസ് ആയിരിക്കുമല്ലോ. നമ്മുടെ കാര്യത്തിൽ തന്നെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ മുഖഷേപ്പും കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ സഞ്ജീവ് കീപ്പ് ചെയ്യുന്നുണ്ട്. കളറിലാണെങ്കിൽ ബ്ലാക്ക്, ചില ആളുകൾക്ക് മിൽക്കി വൈറ്റ്, ചില ആളുകൾക്ക് ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഫേസിന്റെ ഹെഡ് ഉള്ളതിനോട് ഇഷ്ടമുള്ളവരുണ്ട്, ഒരു ഫേസ് കുറച്ച് ഓവൽ ഷേപ്പിൽ വരുന്നതിനോട് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വെച്ചിരിക്കുന്ന 3 പപ്പീസ് അത്യാവശ്യം നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. അത്യാവശ്യം ഷോ ഗ്രൗണ്ടിലേക്ക് നന്നായിട്ട് ഒരു എന്താ പറയുക കോംപ്രമൈസ് കോൺഫിഡൻസോട് കൂടി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പപ്പീസ് ആണ്. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ് എല്ലാവരും കേട്ടോ. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസിൽ നമുക്ക് ഇങ്ങനെയുള്ള പപ്പീസിനെ കാണിച്ചേ പറ്റുള്ളൂ. അവരാണെങ്കിൽ അത്യാവശ്യം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും താരം. അപ്പം അതിൻ്റെതായ ചില എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ സഞ്ജീവേട്ട തുടങ്ങുമല്ലേ? അപ്പൊ സഞ്ജീവേട്ടാ, ഞാൻ ഇന്ന് സഞ്ജീവേട്ടനൊരു പപ്പി വാങ്ങുന്ന ആളാണ്. സഞ്ജീവേട്ടനൊരു ബ്രീഡറാണ്. അപ്പം സഞ്ജീവേട്ടനോട് ഞാൻ ഇന്നൊരു ഇതിൽ ഒരു നല്ലൊരു പപ്പിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ സഞ്ജീവേട്ടൻ എന്താണ് ആദ്യം എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പോകുന്ന കാര്യം? എനിക്ക് വേണ്ട കാര്യം ആദ്യം, ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു കസ്റ്റമർ വരുമ്പോൾ അവര് നമ്മൾ എന്തായാലും 30-ാം ദിവസം നമ്മൾ ലാസ്റ്റ് ഒരു ഡിവാമിങ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കൺഫേം ചെയ്യുന്നത് അവർക്ക് ഇതിനെ കീപ്പ് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവർ റെഡിയാക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവർ എവിടെയാണ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം ചിലർ കേജ് ഒന്നും റെഡിയായി കാണുന്നത്, കാരണം പപ്പി സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും കേജ് വെക്കാനും പറയാറില്ല. ഓക്കെ, അപ്പോൾ വീട്ടിൽ എന്താ പറയുന്നത്
വീട്ടിൽ തന്നെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റൂമിനകത്ത് കീപ്പ് ചെയ്യണോ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ആദ്യമേ പറയുന്നത് ടൈൽസ് ആണോ എന്താണോ നമ്മൾ കൺഫേം ചെയ്യും. ഓക്കെ, അപ്പോൾ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് കഴിവതും പറയും ടൈൽസിനകത്ത് ഇടല്. അപ്പം ചിലർക്ക് പെട്ടെന്ന് കേജ് മേടിക്കാൻ അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഒരു കേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈം കിട്ടി കാണത്തില്ല. അപ്പോൾ വന്ന് പപ്പി എടുത്തിട്ട് പോയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തൽക്കാലത്തേക്ക് അവരോട് പറയാറുള്ളത് വെച്ചാൽ നമുക്ക് ഒരു റെഡിമെയ്ഡ് കേജ് കിട്ടും, തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ പറയും. പക്ഷേ അത് ടെമ്പററിയാണ്, കാരണം വെച്ചാൽ അത് പെർമനന്റ് അല്ല. ഇപ്പൊ റൂമിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരാളോട് ഞങ്ങൾ പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് മേടിക്കുക, അത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് കമ്പിയാണ്, കാല് വളയാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ പട്ടി കുഞ്ഞ് വളർന്നു വരുന്നതനുസരിച്ച്, പപ്പി വളർന്നതനുസരിച്ച് ആ കാലിന് ബെൻഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിനിടയിൽ വെറലൊക്കെ പോയിട്ട്. സോ ബേസ് നമുക്ക് ആ ഒരു പിവിസിയുടെ ഫ്ലോർ മാറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ട്രേ ആയിട്ടുണ്ട്, നമുക്ക് ട്രേ ആയിട്ട് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കേജ് കിട്ടും. അപ്പൊ ആ ട്രേ എടുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇനീഷ്യലി ഒരു പപ്പിയെ വാങ്ങുന്ന ആൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കേജ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കേജ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോർ, ഇപ്പം എന്താ പറയുക, ഇരുമ്പിന്റെ ഒക്കെ കേജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫ്ലോർ മാറ്റ് മൂവബിൾ കേജ് ആണ്. ചിലപ്പോൾ നല്ല കനം ഉണ്ടെങ്കിലും മൂവബിൾ കേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലോർ മാറ്റ് അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ളതായിരിക്കണം. പി വി സി ഫ്ലോർ മാറ്റ് പോലത്തെ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്, കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ വീട്ടിന്റെ ഉള്ളിലാണ് ഇടുന്നതെങ്കിലോ? വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പം ഒത്തിരി പേരുണ്ട്, എന്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ വീടിൻ്റെ ഉള്ളിലാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, പക്ഷേ അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു റബ്ബർ മാറ്റ് കിട്ടും, ഒരു നീളമുള്ള, നമ്മൾ ചില ഫാൻസി സ്റ്റോഴ്സിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ കാണാം ഒരു വലിയൊരു ഫ്ലോർ മാറ്റ് പോലെ ഇരിക്കുന്നത് കാണാം. അപ്പം അതാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കാരണം അപ്പോൾ അതിനകത്ത് കാല് സ്ലിപ്പ് ആവത്തില്ല. ഓക്കെ, പിന്നെ വേറെ എന്ന് വെച്ചാൽ അതിനകത്ത് കാല് ബെൻഡാവാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, പിന്നെ മോസ്റ്റ്ലി അവർക്ക് ഇവർക്കെന്ന് വെച്ചാൽ പപ്പീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല തണുപ്പ് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലൈമറ്റിലേക്ക് ഇടാനേ നമ്മളും സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ മിക്കവാറുള്ള എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് അവർ ഈവൻ അവരിപ്പോൾ കേജ് പണിഞ്ഞിട്ട് പോലും അവിടെ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ ഇങ്ങനെയാണ് ആദ്യത്തെ നമ്മളെ കേസ് എന്ന് പറയുന്നത്, അവർക്കൊരു നല്ലൊരു നെസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയട്ടെ, വീഡിയോയിൽ പപ്പീസ് ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ ആക്റ്റീവ് ആണ്. സോ ഇതൊരു നിരപ്പുള്ള പ്രദേശമൊന്നും അല്ല, സോ ഷോർട്ട് ടൈപ്പ് പപ്പീസ് ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഇവർ നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ ടോപ്പ് ലൈൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിന്ന് ശ്രദ്ധിക്കാൻ പോരുത്. കാരണം എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്, നിരപ്പില്ലാത്ത ഗ്രൗണ്ടാണ്. സോ അത് പ്രത്യേകം പറയാണ്, പക്ഷേ പക്ക ഷോ ലൈനിൽ വരുന്നതാണ്. അതിൽ ലൈൻസും കാര്യങ്ങളൊക്കെ സഞ്ജീവട്ടൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കേജ് ആണ്. കേജ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത്, അടുത്തത് നമ്മൾ അടുത്തത് ഇവരുടെ ഫുഡിങ്ങിന്റെ രീതി, ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്, എത്ര നേരമാണ് കൊടുക്കേണ്ടത്. ചില ആദ്യം നമ്മളൊരു കേജ് കൊടുക്കുന്നു, രണ്ടാമത്തെ ഫുഡിന്റെ അവരുടെ മെത്തേഡ് പറഞ്ഞു കൊടുക്കും, സെറ്റ് ആക്കണം. അപ്പോൾ എന്താണ് കാര്യങ്ങൾ? അപ്പോൾ ഫുഡിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഓക്കെ, നമ്മൾ 30 days ആയ ഒരു പപ്പിക്ക് ഓൾമോസ്റ്റ് 4 to 5 times നമ്മൾ ഫീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ഫീഡിങ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഒന്നെങ്കിൽ NND അല്ലെങ്കിൽ ഹിൽസിന്റെ സയൻസ് പ്ലാൻ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണമെന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ ഒരു സർട്ടിഫൈഡ് ഒരു കുറച്ച് എന്താ പറയുക, ലൈൻസ് ഉള്ള നല്ല ഹെവി ലൈൻസ് ഉള്ള പബ്ലിസിനെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഫുഡിന് വേണ്ടി അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല, കാരണം അവർ തന്നെ നല്ല ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് തന്നെ അവർ പറയത്തുള്ളൂ. നല്ല ക്വാളിറ്റി പപ്പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സഞ്ജീവേട്ടന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ശ്യാമേട്ടന്റെ വീഡിയോയിൽ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, നമ്മളൊരു പപ്പിയെ വാങ്ങുന്ന സമയത്ത് നല്ല ലൈൻസ് ഉള്ള പപ്പീസൊക്കെ ആണെങ്കിൽ, ടു ബി ഫ്രാങ്ക്, തള്ളൊന്നും അല്ല കേട്ടോ, സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്, കേരളത്തിൽ നിങ്ങൾ നല്ലൊരു ലാബ്രഡോറിന്റെ പപ്പി വാങ്ങുവാണ്, നല്ല ലൈൻസ് ഉള്ള പപ്പീസ് ആണെങ്കിൽ 35 to 60 വരെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അതും ടോപ്പ് ക്വാളിറ്റി ബ്രീഡേഴ്സ് ആണെങ്കിൽ അതിനും മേലേക്കും പോകും. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അപ്പം സഞ്ജീവണ്ണി ഇരുത്തിക്കൊണ്ട് പറയാമല്ലോ, എന്ന് വെച്ചാൽ നല്ല ഷോ ക്വാളിറ്റി ഉള്ള നല്ല ലൈൻസിൽ വരുന്ന നല്ല ഗംഭീര പപ്പീസ് വാങ്ങണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അത് നമ്മൾ ട്രോളിയിട്ടൊന്നും കാര്യമില്ല, അതിന് താഴോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പപ്പീസിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ കാര്യം, ഫുഡ് പറയുമ്പോൾ NND, അപ്പോൾ NND ഉണ്ട്, സൈൻ ഹിൽസ് പ്ലാൻ, അതായത് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഇത് പപ്പീസിനെ ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഈ ഫുഡ് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ച് എന്നിട്ടാണ് നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഞാനത് പൊടിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്കൂപ്പിനകത്താണ് ഇവരുടെ അളവെടുക്കുന്നത്. ഓക്കെ, ഇത്രയും ഒരു 2 scoops അല്ലെങ്കിൽ 3 scoops അങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നത്. കാരണം ഇപ്പോൾ 30 days ഉള്ള പ്രായമുള്ളൊരു പപ്പിക്ക് ഒരു 2.5 scoops 3 scoops ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ട് ഞാനത് വെച്ചതെന്ന് വെച്ചാൽ, കാരണം എനിക്ക് അതിൻ്റെ ഒരു മെഷർമെൻ്റ് അറിയാൻ വേണ്ടിയാണ്. ഒരു പപ്പിയുടെ ഒരു 30 to 40 days ഏറ്റവും കുറഞ്ഞത് 1 kg വെയിറ്റ് കൂടിയിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ റേഷ്യോ. 30 days ഒരു പപ്പിയിൽ
ഒരു 30 ദിവസത്തെ പ്രായമുള്ള ഒരു പപ്പി. പപ്പിക്ക് 10 ദിവസനാത്ത് 10 ദിവസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 10 ദിവസനാത്ത് ഒരു 1 കിലോയിൽ മേൽ അതിന് വെയിറ്റ് ഇൻക്രീസ് ആയിരിക്കണം. ഓക്കേ. എന്ന 30 ഡേയ്സിലുള്ള അപ്പോൾ 30 ഡേയ്സിലുള്ള ഒരു പപ്പിക്കാണെങ്കിൽ 30 ഡേയ്സിലുള്ള ഒരു പപ്പിക്കാണെങ്കിൽ 3.5 മുതൽ 6 വരെ വരുന്നുള്ള പപ്പീസ് ഉണ്ട്. എൻ്റെ അത് 6 വരെ വന്ന പപ്പീസ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് 30 ഡേയ്സിലുള്ള ഒരു പപ്പി. അതെ അതെ. അത് 40 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര വെയിറ്റ് കൂടണം? 40 ദിവസം ആകുമ്പോൾ ഏകദേശം ഒരു 45 ഡേയ്സ് ആണ് ഞാൻ നോക്കുന്നത്. ഒരു 45 ഡേയ്സ് ആകുമ്പോൾ എൻ്റെ ഒരു പപ്പീസ് എന്ന് പറയുന്നത് ഒരു 8.5 to 9 kgs വെയിറ്റ് വന്നിരിക്കും. വന്നിരിക്കും. ആ ഒരു റേഞ്ചിൽ പപ്പി വെയിറ്റ് ഒരു 15 ദിവസം കൊണ്ട് വരണം. 15 ദിവസം കൊണ്ട് അത്രയും ഒരു 2 കിലോ വെയിറ്റ് എന്തായാലും കേറിയിരിക്കണം. ഓക്കെ. അപ്പൊ നിലവില് ഫുഡ് എന്ന് പറഞ്ഞു, എന്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, അത് എത്ര നേരമാണ് അപ്പൊ കൊടുക്കുക? ഞങ്ങളിപ്പോ കൊടുക്കുന്നത് 4 മുതൽ 5 നേരമാണ് കൊടുക്കുന്നത്. ഓക്കെ. 4. അപ്പൊ ഓരോ എല്ലാ നേരവും ഒരേ പാറ്റേൺ ആയിരിക്കും? അതെ. 30-ാം ദിവസം ഒക്കെ നമ്മൾ ഒരേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ടിൽ ഒരു 35 ഡേയ്സ് വരെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. എത്രാം ദിവസം മുതൽ? 35 ഡേയ്സ് തൊട്ട് ഞാൻ ചിക്കൻ ഫീഡ് ചെയ്യാറുണ്ട്. ചിക്കൻ ഫീഡ് ചെയ്യുന്ന വെച്ചാൽ ചിക്കനും പമ്പ്കിനും ക്യാരറ്റെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ടെങ്കിൽ ബീട്രൂട്ട്, ഓക്കെ, ഇതിട്ടിട്ട് നമ്മൾ നല്ലോണക്ക് പ്രഷർ കുക്കറിനകത്തിട്ട് വേവിച്ച് അത് പേസ്റ്റ് ആക്കും. ഓക്കെ. നല്ല ജ്യൂസി പോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അത് കുറച്ച് ഒരു ഒരു ജ്യൂസി ടൈപ്പ് ആക്കിയിട്ട് അത്രയും ഒരു എന്താ പറയുക, ഫുൾ ടൈറ്റ് പേസ്റ്റ് അല്ല, സെർലാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു പരുവത്തിൽ കുറുക്ക് വേണത് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയെ കൊടുക്കത്തുള്ളൂ. ഫസ്റ്റ് ഡേ നമ്മൾ ഏത് ഫുഡ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ അവരോട് പറയാറുണ്ട്, ഇപ്പൊ നമ്മളിവിടെ 8 ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ അവർ നാളെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അവർ മാറ്റുമായിരിക്കാം. പക്ഷെ അവരോട് പറയാനുള്ളത് വെച്ചാൽ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോൾ ഏത് ഫുഡ് ഇംപ്ലിമെന്റ് ചെയ്താലും അത് ആദ്യം ഇപ്പം കുറച്ചേ കൊടുക്കാവും, ഫസ്റ്റ് ഡേ അത്രയും കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം ചിക്കൻ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിക്കൻ കൊടുക്കുമ്പോൾ ഇവർക്ക് ആ മണോ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇവർ ഒരുപാട് കഴിക്കും. അല്ല, ഞാൻ ഒരു സംഭവം ചോദിച്ചോട്ടെ, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് വരാം, അതിന് മുമ്പ് എൻ്റെ ഒരു ഭാഗം ക്ലിയർ ആയില്ല. 30 ഡേയ്സ് മുതൽ 30 ഡേയ്സിൽ നമ്മൾ 4 നേരം ഫീഡ് ചെയ്യുന്നു. 4 മുതൽ 5 വരെ. ഏകദേശം എത്ര ഗ്രാം ഫുഡ് നമ്മൾ ഒരു നേരം കൊടുക്കും? നമ്മൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഏകദേശം നമ്മൾ ഒരു 2.5-3 സ്കൂപ്പ് എന്ന് പറയുമ്പോൾ, ഒരു സ്കൂപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 ഗ്രാംസ് ആയിരിക്കും ഒരു സ്കൂപ്പ്. ഓക്കെ. 20 ഗ്രാംസ് ആയിരിക്കും ഒരു സ്കൂപ്പ്. ഓക്കെ. അപ്പൊ 3 സ്കൂപ്പ് കൊടുക്കും. ഓക്കെ. 3 സ്കൂപ്പ് പറഞ്ഞാൽ 60 ഗ്രാം ഫുഡ് ഒരു നേരം കൊടുക്കും. അതായത് ചിലപ്പോൾ വേസ്റ്റ് ആവും, കുറച്ച് വേസ്റ്റ് ആവും, നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു കണക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ. കാരണം നമ്മൾ ഒരു 25 ദിവസം കഴിയുമ്പോൾ 2-1 സ്കൂപ്പ് 20 തൊട്ട് ആ സമയത്ത് അങ്ങനെ. അപ്പം 30 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പം പറയുന്നത്. 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ 3 സ്കൂപ്പിലേക്ക് ആക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 1 സ്കൂപ്പ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ 1/2 സ്കൂപ്പ് ഇൻക്രീസ് ചെയ്യും. 4 സ്കൂപ്പ് ആക്കും? 4 സ്കൂപ്പ് ആക്കും. ഓക്കെ. അപ്പം നേരെ അത് എന്ന് വെച്ചാൽ 80 സ്കൂപ്പ് എന്ന് വെച്ചാൽ ഒരു സ്കൂപ്പ് ഏകദേശം 60 എന്നുള്ളത് 80 ആവും. ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവിൽ 30 ഡേയ്സിലുള്ള ഒരു പപ്പിയെ ഞാൻ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ, ഫസ്റ്റ് കേജിന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേരം ഫുഡ് എന്ന് പറയുന്നത് 60 ഗ്രാം ഫുഡ് ഏകദേശം ശരാശരി കറക്റ്റ് അളവല്ല കേട്ടോ, ഇതൊക്കെ സൈസും പപ്പിയുടെ ഫീഡ് അനുസരിച്ച് നമ്മൾ കുറയും. പക്ഷെ നമ്മൾ ഓവർ ആയിട്ട് ഒരിക്കലും ഞാൻ ഫീഡ് ചെയ്യും. സയൻസ് പ്ലാൻ അല്ലെങ്കിൽ എണ്ണാണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തോണ്ട് ഇത് ഒരു 40 ഡേയ്സ് വരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. 40 ഡേയ്സ് അല്ല, ഞാൻ ഏകദേശം എന്റെ എണ്ണാണ്ടി എന്നൊക്കെ പറഞ്ഞ ഫുഡ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ 90 ഡേയ്സ് കഴിഞ്ഞ പപ്പീസ് ഞാൻ ഹോൾഡ് ചെയ്ത പപ്പീസ് ഉണ്ട്. അത് ഇതുവരെ നമ്മൾ എണ്ണി തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുക സ്റ്റാർട്ടിംഗ് മുതൽ. ഫുഡിന്റെ കണ്ടന്റിന്റെ കാര്യമല്ല ചോദിച്ചാൽ, ഫുഡിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യം ചോദിച്ചാൽ, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. ക്വാണ്ടിറ്റി ഒരു 40 ഡേയ്സ് വരെ ഇതൊക്കെ തന്നെ ആയിരിക്കും? 40 ഡേയ്സ് അല്ല, നമ്മൾ 35 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ഓരോ സ്കൂപ്പ് വെച്ച് ഓരോ സ്കൂപ്പ് ഇത് വെച്ച് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ 80 ഗ്രാംസ് 100 ഗ്രാംസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വീക്ക്ലി നമ്മൾ ഇത് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ. അപ്പൊ നിലവിൽ നേരം 4 നേരം തന്നെ ആയിരിക്കും. 4, 4 to 5 ഞാൻ പറഞ്ഞു, ഡിഫറൻസ് ആണ്. ഓക്കെ. അപ്പൊ 45 ഡേയ്സ് വരെ ഒരു 80 ഗ്രാം 100 ഗ്രാം എന്നുള്ള ലെവലിലേക്ക് എത്തി നിൽക്കും. അതെ. ലാസ്റ്റ് 45 ഡേയ്സിലൊക്കെ ഒരു നേരം 100 ഗ്രാം എന്നുള്ള രൂപത്തിൽ എത്തി നിൽക്കും. 100 കൂടുതലാവും. അതെ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കേസിലോട്ട് വരാം. ഇവരുടെ ഇപ്പൊ പറഞ്ഞു വന്ന കേസിലോട്ട് എന്ന് വെച്ചാൽ, എന്താണ് ഇവരുടെ ഒരു വെയിറ്റ് റേഷ്യോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? അപ്പൊ ഇതിന്റെ ആദ്യത്തെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പപ്പിയെ നമ്മൾ 30 ഡേയ്സ് നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇത് ഫുഡിന്റെ കാര്യം നമ്മൾ ആദ്യമേ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, അടുത്തത് വെച്ചാൽ ഫുഡിന്റെ ഒപ്പം ഇവരുടെ വൈറ്റമിൻസും കാൽസ്യം ഡ്രോപ്സും. ഇപ്പൊ നമ്മൾ ഇതിന് 30-ാം ദിവസം ആകുമ്പോൾ നമ്മൾ ഇതിന് സിറപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ സിറപ്പ് കൊടുക്കുമ്പോൾ, അപ്പൊ ഇതിന് 30th ഡേ ആകുമ്പോൾ ഏകദേശം നമ്മളൊരു 2.5 ml ആണ് വൈറ്റമിന്, 2.5 ml കാൽസ്യവും. അത് 2 നേരമായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് 5 ml വെച്ച് നമ്മൾ ഏകദേശം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഒരു 35-40 ഡേയ്സ് കഴിയുമ്പോൾ, അപ്പൊ ഇവ നോർമലി ഈ പപ്പി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും ആലോചിച്ചോണം, നമ്മുടെ ഒരു പപ്പിയുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മൾ ഒരിക്കലും ഈ ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് 2.5 ആണെന്നല്ലോ പറഞ്ഞത്,
ഡോക്ടറുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് എടുക്കുക. കാരണം പപ്പിയുടെ വെയിറ്റും എല്ലാം നോക്കിയിട്ട് ഇനി എത്ര എം എൽ വെച്ച് കൊടുക്കണം എന്നുള്ള ചോദിച്ചു എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സപ്ലിമെന്റ് എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കണം. അതെ, വാങ്ങി വെച്ചിരിക്കണം. സപ്ലിമെന്റ്സിന്റെ കാര്യങ്ങളൊന്നും പറയില്ല, അത് സഞ്ജീവേട്ടനെ പേഴ്സണലി വിളിച്ചു ചോദിച്ചു നോക്കുക. കാരണം ഓരോ ബ്രീഡർക്കും അത് ഓരോ രീതിയായിരിക്കും. അപ്പം നിങ്ങൾ എവിടെ നിന്ന് പപ്പി വാങ്ങുന്നോ ആ പപ്പിയുടെ ബ്രീഡറിൻ്റെ അടുത്ത് സപ്പോർട്ടോടുകൂടി ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അത് അവരെ വിളിച്ചു തന്നെ ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇപ്പോൾ വൈറ്റമിൻ സപ്ലിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ആകെ ശ്രദ്ധിക്കേണ്ടത് പപ്പിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് സപ്ലിമെൻസിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റീൻ്റെ ഇതിൽ മാറ്റം വരുത്തണം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം സഞ്ജീവ് ഏട്ടാ, ഇപ്പം നമ്മൾ നിലവിൽ കേജിൻ്റെ കാര്യം പറഞ്ഞു, ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് വന്നിട്ട് പോട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. പോട്ടി ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, പറഞ്ഞോ. അപ്പോൾ നോർമലി നമ്മൾ ഒരു ഏകദേശം ഒരു 25th ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് പുറത്ത് കൊണ്ടുവിടും. ഒരു 21 days 22 days കഴിഞ്ഞാൽ സെക്കൻഡ് ഡിവോമിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പുറത്ത് കൊണ്ടുവിട്ട് ഒരു ശീലമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഒരു 30 days കഴിഞ്ഞിട്ട് പപ്പിയെ വാങ്ങാൻ വരുന്ന ആളോട് നമ്മൾ പറയാറുള്ളൂ ഒറ്റ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് കാണും. ഈ ഡോഗ്സിനെ എവിടെ കൊണ്ട് അവർ യൂറിൻ പാസ് ചെയ്യാനും അല്ലെങ്കിൽ മോഷന് വിടാനും ഒക്കെ ഒരു സ്പേസ് കാണും. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ള ഒറ്റ കാര്യം, അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ കൊണ്ടുപോയി ആ പുറത്തേക്ക്, ആ നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ കൊണ്ട് വിടുക. ഓക്കെ, അപ്പോൾ അവിടെ വിട്ട് കഴിയുമ്പോൾ നോർമലി ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പപ്പീസിനെ ഒരു ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ അവരുടനെ കുറച്ച് ഒരു ഒരു 5 minutes അവർ അപ്പിയിടും. അപ്പോൾ ഈ അപ്പിയിടുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് അവരെ ഒരു അടുപ്പിച്ചൊരു 10 days നമ്മൾ അവരെ ഒരു സ്പേസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്പേസ്, നമ്മൾ എവിടെയാണ് നമ്മൾ അവരെ മോഷണം ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ കൂട്ടിൽ മോഷണം ഇടരുത് എന്നുള്ളത് അവർ ഇൻഡയറക്ട്ലി അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അവർ ചെയ്ത് കഴിയുമ്പോൾ നോർമലി ആ പപ്പി, നമ്മുടെ ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആ പപ്പീസ് നോർമലി അത് പുറത്തേക്കേ പോകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ശീലം അവർക്ക് ഇൻഡയറക്ട്ലി ഉണ്ടായി തന്നെ. അതെ, അതിന് നമ്മൾ അതൊരു നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പപ്പീസ് എല്ലാം ഏകദേശം അതായിരിക്കും. പക്ഷേ അവരോട് ഞാൻ പറയാറുള്ളതായിട്ട്, കാരണം വീട് മാറുവാണ്, ഫുഡ് കഴിച്ച ഉടനെ എവിടെയെങ്കിലും കൊണ്ടുവരും. അപ്പം വീട് മാറുന്ന സമയത്ത് അവർ ഏകദേശം ആ ഒരു കാര്യം മാത്രം അവരോട് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇവർ പുറത്തേ അപ്പി എടുത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു വീട് മാറുമ്പോൾ അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പുറത്തേക്ക് ആ സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തും. അപ്പോൾ ആ സമയത്ത് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, കാരണം ചിലപ്പോൾ ഇമ്മീഡിയറ്റ് അവരൊന്ന് കളിക്കും, അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതെ, അപ്പോൾ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അത് നമുക്ക് വെർത്ത് ആയിരിക്കും. കാരണം ആദ്യം നമ്മൾ എപ്പോഴും നമ്മൾ കൂട്ടിലിട്ടോട്ടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ അത് കൊച്ചുനാളെ തൊട്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പം നിലവിൽ അപ്പം മോഷൻ്റെ കാര്യങ്ങളും സംസാരിച്ചു, പൊട്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കേജ് പറഞ്ഞു, സെക്കൻഡ് കാര്യം പറഞ്ഞു, പിന്നെ പൊട്ടി ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുളിപ്പിക്കുന്ന കാര്യവും ഇതിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ കാര്യവും. ഓക്കെ, നമ്മൾ ഡെയിലി ഇതിനെ ബ്രഷ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡെയിലി ഇതിനുള്ള ബ്രഷ് നമുക്ക് പല രീതിയിലുള്ള പെറ്റ് ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, ഡെയിലി ബ്രഷ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവരെ മസാജ് ചെയ്യുക. ഓക്കെ, നമ്മുടെ തലേന്ന് അവരിങ്ങനെ മസാജ് ചെയ്ത് നല്ലോണക്ക് റബ്ബ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹെയർ കോംബ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അതുകൊണ്ട് ഇതാവുകയാണ്. ഓക്കെ, കുറച്ചും കൂടെ കൂടും. അതുപോലെ നമ്മുടെ ഡെഡായിട്ടുള്ള ഹെയർസൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ നല്ലോണക്ക് ചൊറിഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ നോർമലി നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് രണ്ട് സൈഡ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് കളിക്കാൻ നിൽക്കും. അപ്പോൾ അത് ജസ്റ്റ് ലൈക്ക് എന്തോ നമ്മളൊരു ഒരു ഒരു ഗ്രൂമിങ് എന്നുള്ള രീതിയിലല്ല, എന്നാൽ അവർക്ക് ഫീൽ ചെയ്യും നമ്മൾ അവരോട് കളിക്കുകയാണെന്നുള്ളത്. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ ഡോഗിനോട് മസാജൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവ കോട്ടെ പിടിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് മാറിപ്പോക്കോളും. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഷെഡിങ്ങിൻ്റെ ഉള്ള പ്രശ്നം അല്ലെങ്കിൽ വീട്ടിനകത്ത് രോമം ഇതാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം പറ്റും. അതെ, ഓക്കെ, അത് നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നമ്മൾ മിനിമം ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രൂമിങ്ങിൻ്റെ കാര്യം വരുന്നത്, എല്ലാ ദിവസവും ഒരു നേരം കോമ്പിങ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുളിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? കുളിപ്പിക്കുന്ന സാധാരണ നമ്മൾ 30 days നമ്മൾ കുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഒരു 10 days ഗ്യാപ്പിൽ അല്ലെ 10 to 15 days ഗ്യാപ്പിൽ നമ്മൾ കുളിപ്പിക്കണം. അപ്പം നല്ല ഓവർ ചൂടാണെന്നുണ്ടെങ്കിൽ അവർ ഫേസൊക്കെ ഒന്ന് തുടച്ചു വിടുക, തുടച്ചു വിട്ടിട്ട് അവരുടെ ചെവിയുടെ അവിടെയൊക്കെ ചെവിയുടെ ഈ ഉൾവശമൊക്കെ ഒന്ന് തുടച്ചു വിടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എപ്പോഴുള്ള നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഇവരുടെ ചെവിക്കകത്ത് വെള്ളം കയറാതിരിക്കുക. ഓക്കെ,
പലരും ഈ പ്രഷർ പൈപ്പ് കൊണ്ടടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കഴിവതും ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക. അവര് പപ്പി സ്റ്റേജിൽ ചിലപ്പോൾ ചില പപ്പീസ് നിന്ന് വരത്തില്ല, ചില ഹൈപ്പർ ആയിട്ടുള്ള പപ്പീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും പിടിക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് പേഷ്യൻസോട് കൂടി നിൽക്കുക. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെവിക്കുള്ളിൽ വെള്ളം പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് പഴുപ്പൊക്കെ വന്ന് അല്ലെങ്കിൽ അതിനകത്ത് പുഴുവൊക്കെ ഫോം ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുക. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പപ്പീസിന്റെ ഒന്ന് രാവിലെ ഒരു 15 മിനിറ്റ്സ്, ലാബിനെ സംബന്ധിച്ച് വലിയ മെയിൻ്റെനൻസ് ഇല്ല, അപ്പൊ ഒരു 15 മിനിറ്റ്സ് അതിനുവേണ്ടി രാവിലെയും വൈകിട്ടും സ്പെൻഡ് ചെയ്തായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ. അപ്പൊ പപ്പീസിന്റെ ഹെൽത്ത് വൈസും നല്ലതാണ്, അവർ സ്കിന്നും നല്ലതായിരിക്കും. പിന്നെ കുളിപ്പിക്കുമ്പോൾ ഒരു കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അതെ, കുളിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും ഷാമ്പു യൂസ് ചെയ്യുന്നവർ, ഡോഗ് ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവും. ഓക്കെ. ഏത് ഷാമ്പു ഡൈല്യൂട്ട് ചെയ്യുക. പിന്നെ ഷാമ്പു എന്ന് പറയുന്ന സംഭവം നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ദേഹത്തുള്ള ഒരു ഓയിൽ അംശം ഉണ്ട്, ആ ഓയിൽ അംശം ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്റെ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അത് സോപ്പ്, ഡോഗ് സോപ്പ് യൂസ് ചെയ്യുക. ഡോഗ് സോപ്പ് യൂസ് ചെയ്യുക. അതെ. 10 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ 10-15 ദിവസം കഴിഞ്ഞ് അടുത്ത അല്ല, ഈ പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സ് ഗ്യാപ്പിൽ നമ്മൾ ഒരു ഷാമ്പു യൂസ് ചെയ്താൽ നമുക്ക് കണ്ടിന്യൂസ് ഷാമ്പു യൂസ് ചെയ്യല്ലേ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആവുന്നതായിട്ട് കണ്ടുവരും. അതെ. പിന്നെ ഷാമ്പു ഇട്ട് കുളിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് ഷാമ്പുകളുണ്ട്. അങ്ങനെ ഏത് ആന്റിബയോട്ടിക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കഴിവതും അതിനെ ഒരു ഷാമ്പു നല്ലോണക്ക് തേച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് തേച്ച് നല്ലോണക്ക് പിടിപ്പിച്ച് ഒരു മിനിമം ഒരു 15-20 മിനിറ്റ്സ് നിർത്തിട്ടേ കുളിപ്പിക്കാൻ പാടുള്ളൂ. നല്ലോണം കുളിപ്പിക്കുക, അപ്പൊ നക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കുക. അപ്പൊ അവരുടെ അറ്റൻഷൻ അങ്ങോട്ട് അല്ലെങ്കിൽ അത് നക്കാനുള്ള ഒരു ടെൻഡൻസിലേക്ക് പോവാതെ നമ്മൾ അവരുടെ കൂടെ കളിക്കാനുള്ള ഒരു ബോളോ എല്ലാം എടുത്ത് അല്ല അങ്ങനെ വല്ല നമ്മൾ ചെയ്ത് അവരുടെ അറ്റൻഷൻ മാറ്റുക. ഓക്കെ. കാരണം അവർക്ക് ഇത് കാണുമ്പോൾ നക്കാൻ തോന്നും. ഓക്കെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെന്തെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് അപ്പൊ ഗ്രൂമിങ്ങിന്റെയും കുളിപ്പിക്കുന്നതിന്റെയും ഇതാണ് വരുന്നത്. വെള്ളം കയറാതെ ശ്രദ്ധിക്കുക, വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. അപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുളിപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ കുളിപ്പിച്ചില്ലെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യണം എന്ന് പറയത്തില്ല, ഗ്രൂമിങ്ങിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ചെവിയുടെ അഴുക്ക് എടുത്ത് കളയുക. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ തോർത്തിട്ട് കൊണ്ടുപോയി കിടത്തുക എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തോർത്തുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നനവേ ഉള്ളൂ എന്ന് പറയുന്നത്, പക്ഷേ സ്കിന്ന് നനഞ്ഞിരിക്കുക, വെറ്റാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ നൈറ്റിലൊക്കെ ഇവർ ഫാൻ്റെ കീഴിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ നനവുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് സ്കിൻ ഡിസീസായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു ഉറപ്പ് വരുത്തുക. ഞങ്ങൾ സാധാരണ ഇവിടെ എൻ്റെ ഇവിടെ ആണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഡ്രയർ ഇട്ട് അതിനെ ഉണക്കിയെടുത്ത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. കാരണം അപ്പോൾ നനവ് വന്നു കഴിഞ്ഞാൽ ഇത് കശത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ വളരെ ഇതായിട്ടുള്ള ഏരിയയാണ്. കാരണം നമ്മൾ അറിയുന്നില്ല അവിടെ അവിടെയൊക്കെ വെള്ളം മയം കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതിനകത്ത്. പിന്നെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഗ്രൂമിങ്ങിനകത്തും കുളിപ്പിക്കുന്നതിനകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് വാക്സിനേഷൻ അറിയണം, അതുപോലെ ഡിവോമിങ്ങിനെ കുറിച്ചും പറഞ്ഞു. തീർച്ചയായിട്ടും ഡിവോമിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 30-ാം ദിവസം നമ്മൾ കൊടുക്കുമ്പോൾ ഡിവോമിങ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം 60 ഡേയ്സ് വരെ നമ്മൾ എവറി 15 ഡേയ്സ് ആണ് നമ്മൾ ഡിവോമിങ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം 16 ഡേയ്സ് കഴിയുമ്പോൾ 30th ഡേയിൽ നമ്മൾ കഴിയുമ്പോൾ അടുത്തത് വരുന്ന 45th ഡേയിലാണ് നമുക്ക് അടുത്ത ഡിവോമിങ് വരുന്നത്. അപ്പോൾ 40th ഡേയിൽ നമ്മുടെ ഫസ്റ്റ് വാക്സിനേഷൻ നമുക്ക് ചെയ്യാം. 40-45 ഡേയ്സ് ആണ് നമുക്ക് 40 ഡേയ്സ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 5 ഡേയ്സ് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അടുത്ത ഡിവോമിങ് സമയത്ത്. നമ്മളൊരു 40 ദിവസം കൂടുമ്പോഴാണ് പപ്പി ഡിപ്പി ചെയ്യുന്നത്. പപ്പി ഡിപ്പി ആണ് ഫസ്റ്റ് ഡിവോമിങ് എന്നുള്ള ഫസ്റ്റ് വാക്സിനേഷൻ എന്നുള്ള നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വാക്സിനേഷൻ പറഞ്ഞാൽ 40-ാമത്തെ ദിവസം അല്ലെങ്കിൽ 45-ാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് പപ്പി ഡിപ്പി എടുക്കുന്നത്. ഓക്കെ. എന്ന് വെച്ചാൽ പപ്പി ഡിപ്പി എന്ന് പറയുന്നത് 40-45 ഡേയ്സ് എടുക്കും. അതെ. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം ഗ്യാപ്പ്? അല്ല, വേറെ ഡിവോമിങ് അപ്പം നമുക്ക് 15 ഡേയ്സ് വരുമ്പോൾ 30th ഡേയിൽ നമ്മൾ ഡിവോമിങ് ചെയ്തിട്ടുണ്ട്. 45th ഡേയിലാണ് നമുക്ക് അടുത്ത ഡേറ്റ് വരുന്നത്. അപ്പം 40-45 ആണ് ഫസ്റ്റ് നമുക്ക് പപ്പി ഡിപ്പി എടുക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മൾ 40 അല്ലെങ്കിൽ 42nd ഡേയിലകത്ത് ചെയ്യും. നമുക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഗ്യാപ്പ് വേണം അടുത്ത ഡിവോമിങ്ങിന് അല്ലെങ്കിൽ വാക്സിനേഷനും ഡിവോമിങ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 3-5 ദിവസം വരെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഡിവോമിങ് ചെയ്യുക. നോർമലി ഞാൻ ഇവിടെ പറയാറുണ്ട് 40 ഡേയ്സിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 40 ഡേയിൽ ഇപ്പം നമ്മുടെ കേസിൽ പപ്പി ഡിപ്പി വന്നിട്ട് 40-ാം ദിവസം 45-ാമത്തെ ദിവസം ആയിരിക്കും. അപ്പോൾ ഡിവോമിങ് അപ്പോൾ കറക്റ്റ് 15 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. കറക്റ്റ് 15 ഡേയ്സ് ഗ്യാപ്പ് കിട്ടും. പിന്നെ അടുത്ത ഇത് വന്നിട്ട് എങ്ങനെയാണ് വരിക? പിന്നെ വരുന്നത് അടുത്ത 15 ഡേയ്സിലാണ് നമുക്ക് അടുത്ത ഡിവോമിങ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ DHPP അങ്ങനെ അത് കഴിച്ച് DHLP-4 എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്. അതാണ് നമുക്ക് ഈ എന്താ പറയുക രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള ഫസ്റ്റ് വാക്സിൻ എടുക്കുന്നത്. പപ്പി ഡിപ്പി കഴിഞ്ഞ് കഴിഞ്ഞാണ്. പിന്നെ വരുന്നത് നമുക്ക് 60th ഡേയിലാണ് നമുക്ക് അടുത്ത വാക്സിൻ വരുന്നത്. അപ്പം ആ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 60-ാം ദിവസം കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ 45th ഡേയിൽ ഡിവോമിങ് ചെയ്യാതെ
അടുത്ത 15 days എന്ന് പറയുമ്പോൾ 60-ാം ദിവസമാണ്. ഓക്കെ. അപ്പം 60-ന് മുമ്പ് നമുക്ക് ഡിവോമിങ് ചെയ്യുമ്പോൾ അപ്പം ഗ്യാപ്പ് കുറഞ്ഞു പോകുന്നു. അപ്പം 60-ാം ദിവസത്തുള്ള നമ്മുടെ ആ വാക്സിൻ നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ. അത് മസ്റ്റാണ്. ഡിവോമിങ് മസ്റ്റ് അല്ല എന്നല്ല, മനസ്സിലായി. എന്നാൽ നമുക്ക് ഗ്യാപ്പ് കിട്ടത്തില്ല, 15 days ഗ്യാപ്പ് കിട്ടുന്നില്ല. അതൊരു 15-17 ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം പപ്പീസിന് അത് പ്രശ്നം വരുന്നില്ല. പക്ഷേ വാക്സിൻ ഉള്ളത് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ടൈമിൽ എടുത്തിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 45-ാമത്തെ ദിവസം ഡിവോമിംഗ് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന 60-ത്തിലാണ്. അടുത്ത 60-ത്തിന് ഡിവോമിങ്ങും വാക്സിനും ഒരുമിച്ച് വരുന്നതുകൊണ്ട് ആദ്യം വാക്സിനേഷൻ ആദ്യം എടുത്തിട്ട് ഡിവോമിംഗ് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഗ്യാപ്പ് നമ്മൾ എടുക്കും. അതെ, ആ ഒരു ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം ഇനി അടുത്ത ഡേറ്റിലേക്ക് നമുക്ക് മാറാനായിട്ട്. അപ്പൊ ഇത് രണ്ടും ഇപ്പം 60-ാമത്തെ ദിവസം വാക്സിൻ എടുക്കുന്നു, അല്ലെങ്കിൽ 63-65 ദിവസത്തിനുള്ളിൽ ഡിവോമിംഗ് ചെയ്യുന്നു. ഓക്കെ, ഡിവോമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്സിൻ എപ്പോഴാണ് വരുന്നത്? 90 days അല്ല, അടുത്ത ഇനി വരുന്നത് ആന്റിറാബീസ് വരുന്നുണ്ട്. ആന്റിറാബീസ് വരുന്നത് 75th day വരുന്നത്. ഓക്കെ. അപ്പൊ നോർമലി 60 days കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ സോറി ഡിവോമിംഗ് ചെയ്യുന്നത് 1 മന്ത്ലേക്കുള്ള ഗ്യാപ്പിലേക്ക് മാറ്റും. ഓക്കെ. ഓക്കെ. പിന്നെ 15 days ഗ്യാപ്പ് അല്ല വരുന്നത്, 1 മന്ത് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ. 65-ാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ള സെക്കൻഡ് ഡിവോമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി ഡിവോമിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് ചെയ്യുന്നൊരു കൂട്ടത്തിൽ അതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് 75th day ആന്റിറാബീസ് വരുന്നത്. ഓക്കെ. അപ്പൊ സഞ്ജീവിടെ ഇപ്പൊ നിലവിൽ നമ്മളിപ്പം 60 days ഇപ്പൊ നിലവിൽ 60 days ചെയ്തു. ഓക്കെ. അപ്പം അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയതുള്ളത് വെച്ചാൽ ഇനി ഒരു കാര്യം കൂടി വാക്സിനേറ്റ് വരാനുള്ളത് വെച്ചാൽ, നമ്മൾ 60 days എടുത്ത വാക്സിൻ അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടി വരും. ഓക്കെ. അത് ബൂസ്റ്റർ എടുക്കുന്നത് 90 days ബൂസ്റ്റർ എടുക്കുന്നത്. ഓക്കെ. ഓക്കെ. 90 days ബൂസ്റ്റർ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു നമ്മുടെ ആന്റിറാബീസിൻ്റെ ബൂസ്റ്റർ എടുക്കണമെന്ന്. ഓക്കെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ചില ഇന്ത്യയിൽ ഈ എന്താ പറയുന്നത് പേ ഇളകാനുള്ള റേഷ്യോ കൂടുതലാണ്, അല്ല സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് അവർ ആന്റിറാബീസിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് 105-ാം ദിവസം ഓക്കെ നമ്മൾ ആ ബൂസ്റ്റർ കൂടെ എടുക്കണം. അതോടുകൂടി നമ്മുടെ പപ്പയുടെ വാക്സിനേഷൻ്റെ കംപ്ലീറ്റ് ഓവറായി. ഇനിയിപ്പോൾ നിലവിൽ നമുക്ക് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡിവോമിങ്ങിൻ്റെ കാര്യം കൂടിയാണ്. അതെ. അപ്പോൾ ഡിവോമിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡിവോമിങ് നമ്മളൊരു 60 days കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 days ഓൾഡ് ആയിട്ടുള്ള ഒരു പപ്പിയുടെ ഡിവോമിംഗ് ലാസ്റ്റ് ഡിവോമിംഗ് ആ ഡിവോമിംഗ് 60 days ഡിവോമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 days നമുക്കൊരു വാക്സിൻ ഉള്ളതുകൊണ്ട് നമ്മളത് 62 അല്ലെങ്കിൽ 63 ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഡിവോമിംഗ് നമ്മൾ മന്ത്ലി ഒരു പ്രാവശ്യം ചെയ്താൽ മതി. മന്ത്ലി വൺസ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ. നിലവിൽ ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിവോമിംഗും വാക്സിനേഷനും ഇങ്ങനെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പൊ സഞ്ജീവ് ഏട്ടാ, നിലവിൽ ഇപ്പൊ നമ്മള് വാക്സിനേഷന്റെ കാര്യം അതുപോലെ ഡിവോമിംഗിന്റെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ നമുക്ക് അറിയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫുഡ് ഷെഡ്യൂൾ. ഇപ്പൊ നേരത്തെ ഒരു 45 ദിവസം വരെ നമ്മളിങ്ങനെ ഒരു ഇതായി പറഞ്ഞു പോയതാണ്. ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് 45 days മുതൽ അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളെല്ലാം ഇതെല്ലാം പറഞ്ഞ ഫുഡ് ഷെഡ്യൂളിനകത്ത് കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് കേഡ് ആഡ് ഓൺ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കേഡ് യൂസ് ചെയ്യാം. കേഡ് എന്ന് പറഞ്ഞാൽ പുളിക്കാത്ത തൈര് ആയിരിക്കണം. ഓക്കെ. പുളിക്കാത്ത തൈര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കോട്ടിങ്ങിനും. നിലവിൽ നമ്മൾ 4 നേരമാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 grams വരെ നമ്മൾ എത്തിയായിട്ടുണ്ട്. അതെ. വെയിറ്റ് അനുസരിച്ച് 100 അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. ചില എല്ലാ പപ്പീസ് ഒരുപോലെ അല്ലല്ലോ. അപ്പൊ അതിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാനുള്ളത് ഇത് കൊടുക്കാം, തൈര്. അത് പുളിക്കാത്ത തൈരായിരിക്കണം. ഇതൊരു നേരം മാറ്റിയിട്ട് ആ തൈരാണ് കൊടുക്കുക. ഒരു നേരം നമുക്ക് തൈര് മാത്രമായിട്ട് ഫീഡ് ചെയ്യാം. അപ്പൊ തൈര് മാത്രമായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആദ്യം നമ്മൾ ഒരുപാട് കൊടുക്കാൻ നിൽക്കല്ലേ, കുറച്ച് കൊടുക്കുക. ഏത് ഫുഡ് നമ്മൾ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറച്ചേ അധികം കൊടുക്കാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കാം. അത് ചിക്കൻ ആയാലും അപ്പൊ നമ്മളിപ്പോ ആഡോണിനകത്ത് ഇപ്പൊ ആഡോൺ ഫുഡിനകത്ത് നമ്മളിപ്പോ ചിക്കൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പേസ്റ്റ് ആക്കി കൊടുക്കുന്നു. അതായാലും നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയെ കൊടുക്കും. ഇതാകുമ്പോൾ ഇപ്പൊ നമ്മൾ ചിക്കനും പംപ്കിനും എല്ലാം കൂടെ വെച്ച് നമ്മൾ വേവിച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ പംപ്കിന് അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. അത് വലിയ കട്ടിയുള്ള എല്ല് ഒഴിവാക്കിയിട്ട് നോർമൽ അവർക്ക് കടിച്ച് തിന്നാന്ന് പറ്റിയ എല്ല് വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളത് വെച്ചത് ചിലർ കേടും പംപ്കിനൊക്കെ ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. കേട് വേറെ സെപ്പറേറ്റ്, പംപ്കിന് ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ചിക്കൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം നിലവിൽ ഈ കേട് നമ്മൾ 4 നേരം കൊടുക്കുന്നതിന്റെ പുറമെ ഒരു നേരമായിട്ടാണോ കൊടുക്കുക, അതോ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് വെട്ടി കുറച്ച് കേട് മാത്രമാക്കും? ഒരു നേരം ഫുഡ് വെട്ടി കുറച്ചിട്ട് ആ ഒരു കേട് കൊടുക്കുന്ന പറഞ്ഞാൽ ആ ഒരു നേരത്തെ ഫുഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കേട്, അതെ. അപ്പൊ 4 നേരത്തിൽ ഒരു നേരം കേട് മാത്രമായിരിക്കും. അപ്പൊ അവരുടെ ഡൈജഷൻ സിസ്റ്റവും നല്ലതായിരിക്കും. ഓക്കെ. അപ്പം നിലവിൽ 4 നേരമായിട്ട് 400 grams എന്താ പറയുക, തിക്കായിട്ടുള്ള ഫുഡ് കേറിക്കൊണ്ടിരിക്കുന്നിടത്ത് 3 നേരം മാത്രമേ പിന്നെ തിക് ഫുഡ് കിട്ടുന്നുള്ളൂ. സോ അത് അവരുടെ ശരീരത്തിന് മതിയാവും. മതിയാവും.
അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പം കേർഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചായിരിക്കും കൊടുക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ചെറിയ വേരിയേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ഫുഡ് അത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. ഒരു നേരം നമ്മൾ ഒരു നേരത്തെ ഫുഡിൻ്റെ പകരം നമ്മൾ കേർഡ് കൊടുക്കുമ്പോൾ അടുത്ത നേരം നമ്മൾ മറ്റേ പെറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി കൂടും, ക്വാണ്ടിറ്റി റെഡി ആവും. അപ്പം ഇത് ക്വാണ്ടിറ്റി ആകുമ്പോൾ ഇത് അവർക്ക് ഡൈജഷൻ സിസ്റ്റം ഓക്കെ ആവും. ഓക്കെ. ഇതാ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു 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 40 days 45 days കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ പൊടിച്ചു കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ കുതിർത്ത് കൊടുക്കും. കുതിർക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ചൂടുവെള്ളത്തിൽ ഒരിക്കലും കുതിർക്കല്ലേ, കുതിർക്കരുത്. ചൂടുവെള്ളത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കുതിർക്കേണ്ടത് അത് സാധാ പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളത്തിനകത്ത്. ഓക്കെ. ചൂടുവെള്ളം ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പെറ്റ് ഫുഡിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അതെ. പിന്നെ പാലിനായിട്ട് കുഴപ്പമില്ലല്ലോ. സി പാലിനകത്ത് നമ്മൾ ഇതുവരെ ഞാൻ അങ്ങനെ പാലിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ. കാരണം എന്റെ എക്സ്പീരിയൻസിനകത്ത് ഞാൻ പാല് എനിക്കത് ഒരു എന്താ പറയുന്നത് കൊടുത്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ലൂസ് മോഷൻ ആയതുകൊണ്ട് ഞാൻ ആ പരിപാടി പെയ്യെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ റിസ്ക് എടുത്തിട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പാൽ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അഥവാ പാൽ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഗ്ലാസ് പാലാണെങ്കിൽ 3 glass വെള്ളം ചേർത്തേ കൊടുക്കാവൂ. കൊടുക്കാവുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഡൈജഷൻ എല്ലാം ഓക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു 45 days മുതൽ ഏകദേശം എത്ര ദിവസം വരെ ഈ ഒരു 3 ഫുഡും തൈഡും ആയിട്ട് അങ്ങനെ പോകും? കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ. എത്ര ദിവസം വരെ? ഒരു നമ്മൾ ഒരു ഏകദേശം ദിവസമായിരിക്കുമല്ലോ നമ്മൾ അടുത്ത വരെ ഇളക്കുന്നത്. അതെ അതെ. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്ത പപ്പീസിന്റെ തന്നെ അതിന് കൊടുക്കുന്നെന്ന് വെച്ചാൽ ഒരു 6 months അല്ല വരെ നമ്മൾ ഈ ഫുഡ് തന്നെ പാറ്റേൺ ആയിരിക്കും കണ്ടിന്യൂ. 3 പിന്നെ പിന്നെ 6 months കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അത് ഫുഡിന്റെ ടൈമിംഗ് ചുരുക്കും. എത്ര 4 അല്ലെ 5 എന്ന് പറയുന്നത് അത് 3 കുറയ്ക്കും. ഓക്കെ. ഓക്കെ. അങ്ങനെ ഗ്രാജുവലി കുറച്ച് കുറച്ച് ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഞാൻ 1 ഉള്ള ഒരു 2 ഫുഡിലേക്ക് മാറിയിരിക്കും. ഓക്കെ. അപ്പൊ നിലവിൽ ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. എനിക്ക് ശരാശരി ഒരു വെയിറ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ 45 വരെ ഏകദേശം എത്ര വെയിറ്റ്? ഒരു 30-45 ഒരു ശരാശരി പപ്പിയുടെ വെയിറ്റ്, അതുപോലെ ആ വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ആയിരിക്കുമല്ലോ. അതെ അതെ. അപ്പൊ ഇത് 30-45 30 പപ്പിയുടെ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഏകദേശം ഒരു 45 പ്രായമുള്ളൊരു പപ്പി, അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3.5 kg മുതൽ 6 വരെ ഉള്ള പപ്പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു 30-ാമത്തെ ദിവസം. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു 45 പ്രായമുള്ളൊരു പപ്പി മിനിമം ഒരു 8-9 വെയിറ്റ്, 8 അല്ല 9 ഒക്കെ അത്തുള്ള വെയിറ്റ് ഉണ്ടായിരിക്കും. 7.5-9 അത് ഏകദേശം നമുക്കൊരു 10-12 kg അടുത്ത് ഉണ്ടാവണം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊടുക്കുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ പപ്പിയിൽ ആ ഗ്രോത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റൂൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം, അത് എന്താണുള്ള അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷാ വിചാരിച്ച് മാറി വെക്കല്ലേ. കാരണം ഇവരുടെ ഇപ്പം ഗ്രോയിങ് സ്റ്റേജ് ആണ്. അപ്പോൾ ഗ്രോയിങ് സ്റ്റേജിനകത്ത് എന്താ, അപ്പോൾ നമ്മുടെ മിനിമം ഒരു പപ്പിക്ക് നമ്മൾ 10 കൊണ്ട് നോക്കുമ്പോൾ ഏകദേശം മിനിമം ഒരു 1.5 kg തൊട്ട് 2 വരെ ഒരു ആവറേജ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, വെയിറ്റ് തൂക്കം വന്നിരിക്കണം. ഓക്കെ. 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 അപ്പം 65 വരെയുള്ള ഇങ്ങനെ ഒരു വെയിറ്റ് റേഷ്യോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതെ. ഇപ്പം നിലവിൽ ഇനിയിപ്പം നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയി. അതെ അതെ. ഏകദേശം എല്ലാ കാര്യങ്ങളും പോയി. ഇപ്പം നിലവിലെ ഇപ്പം നമുക്ക് വീഡിയോ ഇപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇനി കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സഞ്ജീവേട്ടനെ വിളിച്ചു ചോദിച്ചോക്കാം. സഞ്ജീവേട്ടാ, ഇപ്പം നമ്മളെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടാവും, പപ്പിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ. അതിൽ നമുക്ക് എന്താണ് കൂടുതലും സംശയങ്ങൾ വന്നില്ല, കുറച്ച് ജനറലായിട്ടുള്ള വ്യൂസിൻ്റെ കൂടുതലും നമുക്ക് വന്നേക്കുന്നുള്ളത് ഈ പുറത്തുനിന്ന് പപ്പീസിനെ എടുത്തിട്ട്. അപ്പം അവർക്ക് ഈവൻ സി ഒരാൾക്ക് ഒരു ഡോഗ് ഒരു പപ്പിയോട് ക്രേസ് അല്ലെങ്കിൽ ഡോഗിനോട് ക്രേസ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ എടുക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അവർ എനിക്ക് വരുന്ന കോൾസ് മൊത്തം ഇതാണ്, പപ്പിക്ക് എന്നാ ഫീഡിങ്ങാണ് ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ, അവർ സെറലാക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള കോൾസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. മീൻസ് ഏതാ ഈ ഫുഡിനെ കുറിച്ചുള്ള സംശയം ചോദിച്ചു വരുന്നത്. ഓക്കെ. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുള്ള ഒറ്റ ചോദ്യമുള്ളൂ, നമ്മൾ എപ്പോൾ എവിടുന്ന് പപ്പി എടുക്കുന്നു, ആ പപ്പീസിൻ്റെ ഫീഡിങ് അവർ എന്നതാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആ ബ്രീഡറിനോട് നമ്മൾ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ. കാരണം അവരുടെ പാസ്റ്റ് എന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. ഓക്കെ. ഇപ്പം ഈവൻ ഒരു 35 പ്രായമുള്ള ഒരു പപ്പിക്ക് സെറലാക്ക് മാത്രം ഫീഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ. അങ്ങനെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പെറ്റ് ഫുഡോ, അപ്പോൾ അവർക്ക് പെറ്റ് ഫുഡ് എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ള കോൾസും വന്നിട്ടുണ്ട്. ഓക്കെ.
അങ്ങനെ ലാസ്റ്റില് അങ്ങനെ പപ്പീസിനെ ക്ഷീണിച്ചിരിക്കുന്നു, പപ്പീസ് വേണം. അപ്പൊ ഡീ വാമിങ് അറിയത്തില്ല എന്നാ പറയുന്നത്. അപ്പൊ 45-50 days കഴിഞ്ഞ ഒരു പപ്പിയെ വിളിച്ചിട്ട്, 60 days ഏകദേശം ആയിട്ടുണ്ട്, ആ ഒരു പപ്പിയെ വിളിച്ചിട്ട് അവരെന്നോട് സംശയം ചോദിച്ചത്, ഇന്ന പോലെ ചേട്ടാ ഇത് പപ്പി എന്താ കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ പപ്പി മെലിഞ്ഞ് മെലിഞ്ഞ് വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് യൂഷ്വലി ഞാൻ ചോദിക്കാറുള്ളത് നിങ്ങൾ ഡിവോമിങ് കറക്റ്റ് ആണോ ചെയ്യുന്നത്, കാരണം അതാണ് ഒരു ബേസ്മെന്റ്. ഒരു വേറെ എല്ലായിടത്തും റീസൺ വരുന്നത് വേറെ ഇളക്കുന്നില്ല, പക്ഷെ ഫുഡ് കഴിക്കുന്നുണ്ട്, പപ്പി ആക്റ്റീവാ, പിന്നെ എന്തുകൊണ്ട് എന്റെ ശരീരത്തിൽ അത് പിടിക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിനകത്ത് പറയാനുള്ളത് ഡിവോമിങ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവർക്ക് ഡിവോമിങ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഒട്ടും സമയങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് വരുന്നല്ലോ. അപ്പൊ നമ്മള് ബ്ലൂ മെഡോസ് കനലിന്റെ കേജസും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വേറൊരു സംഭവം കൂടി ഉണ്ട്, നമ്മളെ സഞ്ജീവേട്ടൻ പുതിയതായിട്ട് നല്ലൊരു ഗംഭീര കേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ബോർഡിംഗ് സെന്റർ കൂടി അല്ലെ, ഒരു ബോർഡിംഗ് സെന്റർ എന്നുള്ള ഒരു രൂപത്തിലും കൂടി നമ്മളെ സംരംഭം ഇനി അങ്ങോട്ടേക്ക് മാറാൻ പോവാണ്. അപ്പൊ അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, പത്തനംതിട്ട ജില്ലയിൽ അത്യാവശ്യം നല്ല ഡോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോർഡിങ്ങിന് നേടാൻ താല്പര്യമുണ്ടെങ്കിൽ സഞ്ജീവേട്ടൻ ഇനി ആ ഒരു ആവശ്യത്തിനും കൂടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിലവിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പപ്പീസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മേറ്റിംഗ് ഉണ്ട്. അതുപോലെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പീസ് ഫീമെയിൽസിന്, അത്യാവശ്യം കൺസീവ് ആയ ഫീമെയിൽസിനെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇപ്പം നമ്മൾ ബോർഡിംഗ് സെന്റർ കൂടി ഓപ്പൺ ആയി. അപ്പോൾ ഒരു ഫുൾ പാക്കേജായി മാറാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മളെ ബ്ലൂ മെഡോസ് കെനലാണ്. കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മുടെ കെനലിന് ഒരു പേരിട്ടുണ്ടായില്ലേ, ഇപ്രാവശ്യം അതും കൂടി ഒരു ഐശ്വര്യമായി മാറി അല്ലേ. അപ്പൊ 7 cages ആണുള്ളത് കേട്ടോ, നിലവിൽ 7 cages ആണുള്ളത്. അത്യാവശ്യം എങ്ങനെയാണ് സഞ്ജീവേട്ടാ, നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരോ, നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, എത്ര സെന്റ് സ്ഥലത്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരും. ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം പുതിയൊരു കെനൽ വന്നാൽ ഇത് എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഫുൾ ടൈം ഇപ്പം ഇതിപ്പോ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളൂ, ഒരു ഏകദേശം ഒരു 3-4 months പിടിക്കും ആ ഒരു ഫുൾ എന്താ പറയുക ഫുൾ സെറ്റപ്പിലേക്ക് വരാൻ. ഇപ്പൊ നിലവിൽ ഇവിടെ മേലെയൊക്കെ വലകളൊക്കെ ഉണ്ട് കേട്ടോ, വലകളൊക്കെ ഉണ്ട്, അതുപോലെ സൈഡിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മള് സ്വിമ്മിംഗ് പൂൾ ഒക്കെ വരാൻ പോണേ. നമ്മൾ വന്ന സമയത്ത് കേജിന്റെ പണി മാത്രമേ തീർന്നിട്ടുള്ളൂ, പക്ഷെ അതൊരു ഫുൾ സെറ്റപ്പിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഇനി സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും, അതുപോലെ ഈ ഒരു ഫെൻസിങ്ങിന്റെ ചുറ്റും ഫുള്ള് എന്താ പറയാ ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു എന്താ പറയാ ഒരു വള്ളികളൊക്കെ കയറ്റി വിട്ട് ഫുള്ളൊരു തണൽ സെറ്റപ്പ് ആയിരിക്കും. നിങ്ങൾ വരുന്ന സമയത്തേക്കൊക്കെ എല്ലാം അടിപൊളിയായിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തം ഇത് എത്ര ഏരിയ ഉണ്ട് മൊത്തത്തിൽ, നമ്മൾ കേജ് ചെയ്ത് അടക്കം മൊത്തം എത്ര സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത്? എത്ര? 2 cents. 2 cents മൊത്തം ഈ കോമ്പൗണ്ടും കേജ് അടക്ക കൂടി 2 cents അല്ലേ. അപ്പൊ ഈ കേജ് നിൽക്കുന്ന ഇത്രയും, ഞാനിപ്പോ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി ദൂരം ബാക്കോട്ട് ഉണ്ട്. അത്യാവശ്യത്തിന് നമ്മളെ ഡോഗ്സിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ബാക്കോട്ട് ഒരു ഡിസ്റ്റൻസ് കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഈ എൻഡിലാണ് നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് എന്താ പറയുക കേജ് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കോമ്പൗണ്ടായിട്ട് തന്നെ ഉണ്ട്. ഡോഗ്സിന് അത്യാവശ്യം പ്ലേ ചെയ്യാനും അവരെ ഇറക്കി വിടാനും അവർക്ക് വൈകുന്നേരമൊക്കെ ഒരു ഒരു മണിക്കൂർ സ്വന്തമായിട്ട് ഓടി നടക്കാനുള്ള ഒരു സൗകര്യം എന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം എത്ര എത്ര ബഡ്ജറ്റായി നമുക്കിത്, നല്ലൊരു ബഡ്ജറ്റായിട്ടുണ്ടാവും? ഏകദേശം എനിക്കിപ്പോൾ ഒരു ഞാൻ മൊത്തമായിട്ട് നോക്കിയിട്ടില്ല, കാരണം എന്നാൽ ഏകദേശം അപ്രോക്സിമേറ്റ് എത്രയുണ്ടാവും? 3 mile പോയി കഴിഞ്ഞു. 3 mile പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുളവും കൂടി കാര്യങ്ങളും അതുപോലെ ഇവിടെ ലോണും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത്, ഇപ്പൊ ഇതിന്റെ ഫെൻസിങ്ങിന്റെ ചുറ്റുമൊക്കെ കപ്പ് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അത് വേറെ ഉണ്ട്, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു 4-4.5 മേലെ അടുത്ത് അടുത്താവുമല്ലേ. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മളെ ബോർഡിംഗ് കേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ സഞ്ജീവേട്ടന്റെ നമ്പർ വീഡിയോയിലുണ്ട്, ബോർഡിംഗ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പം കേജിന്റെ അളവ് നമുക്കൊന്ന് ഉള്ളിൽ കാണിക്കാം അല്ലെ, നമ്മളെന്താ ചെയ്തേക്കണേന്നുള്ളത്. ഓക്കെ, ഇപ്പം നിലവിൽ നമുക്ക് നിലത്ത് തന്നെ തുടങ്ങാം. സഞ്ജീവേട്ടാ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കണേ, നിലവിൽ ഇവിടെ എന്താണ് ചെയ്തേക്കണേ? ഇതിപ്പോ നമ്മള് ഫുള്ള് കോൺക്രീറ്റ് ആയിരുന്നു ചെയ്തേക്കുന്നത്. കോൺക്രീറ്റ് ആണ് നിലത്ത് കോൺക്രീറ്റ് ചെയ്തു അല്ലെ? ഇവിടെ ഇവിടെ എന്താണ് നമ്മൾ സാധാരണ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ പരിക്കനിട്ട് അങ്ങനെ ചെയ്തേക്കുവാണ്. അപ്പൊ കേജിന്റെ ഉള്ളിൽ വന്നിട്ട് എന്താണ് ചെയ്തേക്കണേ? കേജിന്റെ ഉള്ളിൽ നമ്മള് സെയിം ആ ഒരു മെത്തഡാണ്, നമ്മളൊരു കടപ്പാക്കൽ ഇടണോ എന്നുള്ള ഒരു പ്ലാനിംഗിലായിരുന്നു. ഓക്കെ, കടപ്പാക്കല് ഭയങ്കര സ്ലിപ്പാവുന്ന ഒരു സംഭവം അല്ലേ? മാത്രമല്ല അതിനകത്ത് ഡോഗ്സിന്റെ കാല് വളയാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ള പറയുന്നത് കേട്ടു. ഓക്കെ, അപ്പം അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഓർത്ത് എന്നാ വേണ്ട, പഴയ രീതി തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് കംപ്ലൈന്റ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. നമ്മള് ഇപ്പം നിലവിൽ ഇപ്പം ഒരു കേജിന്റെ അളവ് എത്രയാണ്? നമ്മൾ ചെയ്തേക്കുന്ന ഒരു കേജിന്റെ അളവ് എത്രയാണ്? 5x4.5. 5x4.5 ഒരു കേജിന്റെ അളവ് അല്ലെ? ഓക്കെ, അപ്പൊ 5x4.5. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, നിലവിൽ ഇപ്പം ബോർഡിംഗ് സെന്റർ 7 cages ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഡോഗ്സ് ഉണ്ടാവില്ലേ ഇവിടെ?
അപ്പോൾ നമുക്ക് എത്ര കെജ് വരെ എല്ലാ സമയത്തും അവൈലബിൾ ആവും? നമുക്ക് ഏത് സമയത്തായാലും 3 കെജി നമുക്ക് ഓൾറെഡി അവൈലബിൾ ആവും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടോ, 7 കെജിന് നമുക്ക് അവൈലബിൾ ആയിട്ടൊരു സാഹചര്യം ഉണ്ടോ? കാരണം വെച്ചാൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ പണി തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കെന്നലിൻ്റെ ഇതാണ് നമ്മുടെ നിലവിലുള്ള നമ്മുടെ ചെറിയ കെജസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അതെ, ആദ്യത്തെ കെജസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച കെജസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. അതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏകത്തേക്കുള്ള ഫുൾ കേജസ് നമുക്ക് ബോർഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിടാൻ ചിലപ്പോൾ സാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ മെയിനായിട്ട് ന്യൂസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ നമ്മൾ ഈ നെറ്റ് ഇട്ടേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടെല്ലാം കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഇലകളെല്ലാം മേളിൽ വന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡോഗ്സ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവർ ഏത് സമയം നോക്കിയാലും പുറത്തു വൈകുന്നേര സമയം മാത്രമേ നമ്മൾ ഉള്ളിലോട്ടേക്ക് നട്ടുച്ച സമയമാണെങ്കിൽ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും. ഇവിടെ തണുപ്പാണ്, നല്ല തണുപ്പാണ്, തണുപ്പായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി ഫാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആ, ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എ സി കാനലൊക്കെ നമുക്ക് പണിയണ്ടേ? തീർച്ചയായിട്ടും, അതിനൊരു ദൈവം സഹായിച്ചാൽ പണിയണം. തീർച്ചയായിട്ടും അടുത്ത നമ്മളെ ഒരു ലക്ഷ്യം കൂടി അതായിരിക്കും അല്ലേ. ഓക്കെ, സഞ്ജയണ്ണ എപ്പോഴും ഒരു സ്വന്തമായിട്ട് ഇമ്പോർട്ടൊക്കെ ഇറക്കാം നമ്മളെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് നല്ല നല്ല സ്പെസിമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ലൈൻസിലും നല്ല 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 ലൈൻസിലേക്ക് ഒരു ശ്രദ്ധ വന്നു. കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്ക് ലൈൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സർട്ടിഫൈഡ് വേണം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് എടുത്താൽ ഇന്നതാണെന്നുള്ളത് ഒരു ചിന്ത വന്നു കഴിഞ്ഞു. നമ്മളെക്കാളും കൂടുതൽ ചില കസ്റ്റമേഴ്സ് വരും, ചില പിള്ളേർ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ലൈൻസും കാര്യങ്ങളെല്ലാം പഠിച്ച് അത് ഇന്നതാണെന്ന് പറയും. പിന്നെ ചില കാര്യങ്ങളുള്ള ചില ഗൂഗിളിനകത്ത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ചില കാര്യങ്ങൾ അവർ വേറെ ബ്രീഡേഴ്സിനെ അറിയുന്നതും അതിനകത്ത് ചില ഫോൾട്ടും ഉണ്ട്. അതല്ലാതെ ഇപ്പൊ എല്ലാവരും സർട്ടിഫൈഡിലേക്ക് മാറാൻ തുടങ്ങി കഴിഞ്ഞു. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് എടുക്കണം, അതിനകത്ത് ഒരു എമൗണ്ട് അല്ല അവർ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചിട്ട് നമ്മുടെ കെനൽ എപ്പോഴും നോക്കുന്ന ഡോഗ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കെനലിനകത്ത് എല്ലാ ഡോഗ്സും, ഞാൻ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗ്സും നമ്മളിവിടെ അഴിച്ചുവിടുകയും എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ഏതാ അവർക്ക് കളിക്കാനും അവർക്ക് ഓടാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പം അവർ ഹാപ്പിയാണ്. നമ്മളൊരു അടച്ച് കൂട്ടിനകത്ത് എപ്പോഴും അടച്ചിടാനുള്ള ഒരു രീതിയിലാണ്. ഞാൻ എന്തിനാ എക്കോ ഫാം ഉള്ള രീതിയിലൊക്കെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നടക്കണം. അതിനകത്ത് നമ്മളപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഇത് തന്നെ കഴിഞ്ഞ വീഡിയോ യുനൈസിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു ജഡ്ജി വിളിച്ചായിരുന്നു. ജഡ്ജോ? ആ, ജഡ്ജ്. പുള്ളി ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഡോഗ്സിനെ ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് ഞാൻ യുനൈസിനെ വിളിച്ച് അറിയിച്ചായിരുന്നു. അപ്പൊ കെനൽ ക്ലബിന്റെ ജഡ്ജ് ആയിട്ട് ഇതായിരുന്നു. പുള്ളി ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കുറെ അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. മിക്കവാറും ഈ ചാനൽ കാണുമ്പോൾ പുള്ളിക്ക് അത് മനസ്സിലാവും. കാരണം പുള്ളിയുടെ നമ്പർ എന്റെ മിസ്സായി, കാരണം എന്റെ ഫോൺ മിസ്സായതുകൊണ്ട്. അപ്പൊ പുള്ളി അന്ന് എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്, നമ്മൾ ഈ മൺകലത്തിനകത്ത് വെള്ളം നിലത്തിൽ കുഴിച്ചു വെക്കുക, ഒരു ചെറിയ ഹൈറ്റ് വെച്ചിട്ട്, ഒരു അടി ഹൈറ്റ് വെച്ചിട്ട് അത് കുഴിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ സറൗണ്ടിങ്സ് വരെ ആ നിലം തണുത്തിരിക്കും. ഓക്കെ, അപ്പൊ ഡോഗ്സ് കളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം അതിനകത്ത് ശുദ്ധമായ വെള്ളം, നമ്മൾ പണ്ട് പറഞ്ഞില്ല മണ്ണിനകത്തൊക്കെ തണുപ്പുണ്ട്, ഫ്രിഡ്ജിനെ വെള്ളത്തിനേക്കാട്ടും അവർ ടേസ്റ്റ് ആണ്. അപ്പൊ അത് കൊടുക്കുകയും അപ്പൊ അതിന്റെ ചുറ്റിനും ആ തണുപ്പ് നിലനിൽക്കും. അപ്പം അവർ കളിച്ചിട്ട് വന്നാലും കുടിച്ചിട്ട് അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ഐഡിയ പറഞ്ഞത് സാറാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ആ സാറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അടുത്ത എന്റെ പ്രൊജക്ടിനകത്ത് ഞാൻ ഇത് ഉൾക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഒക്കത്തില്ല, ഇനി അടുത്ത പ്രൊജക്ട് വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ അത് ചെയ്യാൻ പോവാണ്. അടുത്ത പരിപാടി അതാണ്. അത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് സാധാരണ ഒരു കലം മേടിക്കാൻ ഒക്കത്തില്ല. കാരണം ആഴം താഴോട്ട് കൂടുതലാണെങ്കിൽ തല മുക്കി കുടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാം പരിചയമുള്ളടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് വാ കുറച്ച് വിസ്താരമായിട്ട് ഉയരം കുറച്ച്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരുന്ന് വെള്ളം കുടിക്കുക എടുക്കുക ചെയ്യും. അപ്പോൾ 2-3 നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, നിലവിലപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം ബോർഡിങ്ങിനും കാര്യങ്ങൾക്കും ആവശ്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കി ഒരു ഫുൾ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗംഭീര ഒരു ഒരു ഗംഭീര വൈബ് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ സഞ്ജയോട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ വിക്കി സ്ക്രീനിന്റെ വ്യൂവേഴ്സിനോട് എന്താണ് നമുക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ എവിടുന്ന് പപ്പി എടുത്താലും ആ പപ്പീസിന്റെ അവരുടെ നേരത്തെ കൊടുത്ത ഫീഡ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ആ ബ്രീഡറിനോട് തന്നെ ചോദിച്ച് ആദ്യം മനസ്സിലാക്കുക. പിന്നീടുള്ള നമുക്ക് ചേഞ്ചസ് വരുത്തുന്നത് അല്ലെങ്കിൽ അവർ കൊടുത്ത രീതിയിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. പക്ഷേ ഇനിഷ്യൽ നമുക്ക് ആദ്യം എടുക്കുമ്പോൾ അവർക്ക് എന്നാ ഫീഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് അവരോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല പറയുന്നത്, കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ഒരു 60 ദിവസം ഏകദേശം പ്രായമുള്ള ഒരു പപ്പിയുടെ പറഞ്ഞ് വിളിച്ചപ്പം
അവർ ഡിവോമിംഗ് എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ വീട്ടുകാരുടെ കുഴപ്പമല്ല, വീട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ആക്ച്വലി പപ്പിയാണ് സഫർ ചെയ്യുന്നത്. പിന്നെ അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. ഓക്കെ, സോ ഇവർക്ക് ഇത് അറിയത്തില്ല, ബ്രീഡർ പറയുന്നില്ല. ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കാര്യമില്ല, ആ ബ്രീഡറിനെ ഇത് വാങ്ങാതിരിക്കുക. വാങ്ങാതിരിക്കുക, അതാണ് ബെസ്റ്റ്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ അസുൻ എൻ്റെ കാര്യം വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട കംപ്ലീറ്റ് ഷെഡ്യൂൾ അവരുടെ വാട്സപ്പിൽ അവരുടെ മെഡിസിൻ അടക്കം പറഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ പപ്പി വാങ്ങി കഴിയുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുന്നതെന്നായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൗട്ട്. പപ്പി വാങ്ങി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അറിയുന്നത് ഇയാൾ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കത്തില്ലേ. സ്വാഭാവികമായിട്ടും സഞ്ജീവേട്ടൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ബ്രീഡറെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ബ്രീഡറെ കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക. അയാൾ പപ്പി കൊടുത്തിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ചു നോക്കുക, ആളുടെ അടുത്ത് പപ്പി എടുത്തിട്ട് എങ്ങനെയുണ്ട്, ആളുടെ പപ്പീസ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന്. നമ്മളെ ഇപ്പൊ സഞ്ജീവേട്ടനാണെങ്കിലും സഞ്ജീവേട്ടനെ കുറിച്ചും അല്ലേ, തീർച്ചയായിട്ടും അല്ല. കാരണം അത് കസ്റ്റമർ ആയിട്ട് വന്നിട്ട് അവർ തിരക്കണം, അല്ലെങ്കിൽ തിരക്കിട്ട് എടുക്കാൻ ഈ ബ്രീഡർ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ അടക്കമാണെങ്കിൽ നമ്മളെ ഒരു നല്ല ലൈൻസ് മാത്രം നോക്കി പോവാതെ ആ ബ്രീഡർ കൊടുത്ത പപ്പി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ചു ചോദിച്ചു നോക്കുക, നിങ്ങളിങ്ങനെ പപ്പി എടുത്തിട്ട് ആളെങ്ങനെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് കുറവാണോ, സപ്പോർട്ട് ഉണ്ടോ, പപ്പി എങ്ങനെയുണ്ട്, പപ്പി നല്ല അടിപൊളി പപ്പിയാണോ, ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊരു എന്താ പറയുക, ഓൾറെഡി ഒരു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ എടുത്തിട്ട് നമ്മൾ അയാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും. അയാൾ സപ്പോർട്ടീവ് ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ആ ബ്രീഡറെ. അല്ലെങ്കിൽ നമ്മൾ എത്രയോ ആൾക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോൾ ബ്ലഡ് ലൈൻസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സിന്, സോ നല്ല നല്ല ബ്രീഡേഴ്സിനെ മാത്രം സെലക്ട് ചെയ്ത് അതെ അവരുടെ നിന്ന് പപ്പെടുക്കാനായിട്ട് ശ്രമിക്കും. അല്ല, കാരണം വെച്ചാൽ നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ, അല്ല, നമ്മൾ ആദ്യമായിട്ട് വളർത്തുന്ന ഒരാൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും, ചിലപ്പോൾ കോൾസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിട്ട് ഈവൻ എന്താ പറയുക, അതിൻ്റെ അപ്പിയുടെ ഫോട്ടോ വരെ എടുത്ത് എനിക്ക് അയച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ലേറ്റ് ആയിരിക്കും, അന്ന് രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുമായിരിക്കും, കഴിക്കാൻ ഏകദേശം ഒരു 2:30 മണിയൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു മെസ്സേജ് വരുന്നത്. ചേട്ടാ ഒരു മെസ്സേജ് അയച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി എന്ന് പറയും, നോക്കുമ്പോൾ ഇതായിരിക്കും കാണുന്നത് അന്ന്. അപ്പം വേറെ ഒന്നുമല്ല, അവർക്ക് അറിയത്തില്ല മീൻസ് മൊത്തം. അപ്പം അവർ 1, 2, 3, 4, 5 അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, അവരയച്ചത് എന്തുകൊണ്ടാ, അവർക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്ത് അതിനകത്ത് നെഗറ്റീവ് അല്ല നമ്മൾ നോക്കുന്നത്. അപ്പൊ അവരെ വിളിച്ചു പറയും അത് കുഴപ്പമില്ല, കാരണം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ മോഷൻ ചെക്ക് ചെയ്യണം, അത് അപ്പി ഇടാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ്, ഏതിലൊരു നേരം അതിൻ്റെ മോഷൻ എങ്ങനെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്, ഇത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചു പോയിക്കുന്നത്, ഇതാ ചേട്ടാ ഇന്നുപോലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം അത് നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പപ്പി അവിടെയാണ്, ആ പപ്പി നല്ലോണക്ക് വളർന്നു വന്നാൽ നല്ല രീതിയിൽ വന്നാലേ പുള്ളിക്കാരൻ നല്ലത് പറയത്തുള്ളൂ. അവർ നല്ലോണക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഡിവാമിങ് ചെയ്യുന്നില്ല, പപ്പി മെലിഞ്ഞ് മെലിഞ്ഞ് പോവുക. ആരെങ്കിലും വന്നൊരു കമൻറ്റും പറയും, അയ്യ ഇതാണോ ലാബ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇതാണോ ഇങ്ങനെയാണോ വലിയ പപ്പിയെ വളർത്തിയത് നിങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ഡൗൺഫോൾ ആയിപ്പോ, മനസ്സിലായില്ലേ. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും, ഈ പപ്പിയെ അവർ അവഗണിക്കാൻ തുടങ്ങും. അപ്പം അതോടുകൂടി എന്തോ ഈ ഒരു പപ്പിയുടെ ഒരു ലൈഫ് സ്പോയിൽ ചെയ്യുക. അതെ, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് സംശയങ്ങൾ എന്നാലും നമുക്ക് ബാക്കിയുണ്ടാവും, നമുക്കറിയാം. അപ്പോൾ എന്തായാലും ബ്രോ, നിങ്ങളെല്ലാം ഒരു വീഡിയോ ആണ്, എല്ലാ ആൾക്കാരും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു ബ്രിട്ടനെടുത്തോടെ നമുക്ക് ആ സംശയങ്ങളോട് ക്ലിയർ ചെയ്യാൻ പറ്റും. എൻ്റെ സംശയങ്ങൾ ഞാൻ ഏകദേശം കുറച്ച് വീഡിയോസിലായിട്ട് തീർത്ത് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇനി എനിക്ക് അടുത്ത ബ്രിട്ടനെടുത്തോടെ എന്ത് ചോദിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ലാബ്രഡോറിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഏകദേശം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 1 മുതൽ 45 ദിവസം വരെയുള്ള കെയറിങ്ങിനായിട്ടുള്ള 1 മുതൽ 45 ദിവസം വരെ ഒരു ലാബ്രഡോർ പപ്പി എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള നമ്മൾ വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷം കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സഞ്ജീവേട്ടൻ്റെ കൂടെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡൗട്ടൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു ഗംഭീര വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. നമ്മുടെ കെനലിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞത് ബ്ലൂ മെഡോസ് കെനൽസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക സഞ്ജീവേട്ടൻ നമ്പറിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും, ബോർഡിങ്ങിനാണെങ്കിലും സ്റ്റഡ് സർവീസിനാണെങ്കിലും പപ്പീസ് ഈവൻ കൺസീവ് ആയ ഫീമെയിൽസിനെ എന്താ പറയുക ലിറ്റർ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി പപ്പീസിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ ആവശ്യങ്ങൾക്കും സഞ്ജീവേട്ടനെ വിളിക്കുക. കുറച്ച് സമയമായിട്ടുള്ള തുടങ്ങിയാലും ഗംഭീര എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്, വൺ ഓഫ് നമ്മുടെ ചാനലിൽ ഒത്തിരി റിവ്യൂ കിട്ടിയിട്ടുള്ള ബ്രീഡർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കിടക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.